ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവൻ
പരിശുദ്ധനെ ഇന്നു ഞാൻ ചേർന്നിടുന്നു.
മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ആ സ്നേഹാത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്കടച്ചത് ആ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലുള്ള മുഖപ്രസന്നതയ്ക്കും ഇനി അർഹനാക്കുകയും ചെയ്യണമേ. കൈക്കൊള്ളുക നാദാ നിന്ദാസൻ തൻ സംസ്കാരെ ഞങ്ങളണച്ചോ ീ പരിമളധൂപം ഇതിനാൽ നിൻ ശരണേ മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ ജീവപ്രദരാജൻ മഹിമയിൽ വാനത്തീന്നു മുതി ഏകം ബ്രദരാ അഖിലർക്കും ജീവൻ ഒന്നാ ബ്രദരല്ല കബറിനുദ്ധിതരായ പ്രാണൻ നൽകും നിന്നെ എൻ ഗാത്രം ഭക്ഷിച്ചുയിരേലും രുതിര പാനം ചെയ്തോനേ ഞാ വിടിയാശിയോളില്ലെന്നാൽ അവനെന്നും ജീവിപ്പാൻ ഞാ മൃതന ചെന്നോരാവചനം സ്നേഹത്തോട് തീ സ്മിവായാൽ രക്ഷ ഇനിയും വന്നേ ആദാമിരയേറ്റി മഹിമ വരമേകും ജയവീരൻ ഈശോ ദ്രവനെ നാം സ്തോത്രം ചെയ് മുറിയോറാകേന്മേലൈനു ആർദ്രതയാൽ നാദാദേവാദാസന്നേകണമേ പുണ്യ നിൻമഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ ഈ പാതാളത്തിൽ വഴിയും പാർപ്പിടവും വാർത്ത നിങ്ങളെ വേർ വിരിയാൻ എന്നെ
പിന്നാലേ വന്നോന്തോതൻ വീണാനന്മീദേവേ ഞാനറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടൈ ബാന്ധവരെ കാണാനൽപ്പം നിൽക്കണമെന്ന് കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൈ ദൃഷ്ടാവാന്താതൻ സൂത്യൻ രക്ഷകനാ പുത്രൻ വന്ദ്യൻ കബറീന്നും വർദീസായി ചേർക്കും സ്തുതിനാദം സദമുഴങ്ങും ശാലയിൽ വാനവരിൻ
Thank you.
Amen.
സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവ്വ ഹോമയാഗങ്ങളിലും പ്രസാദിക്കും
ഹല്ലേലൂയാ പാടിടും ഞാൻ ദോഷമായിട്ടൊന്നോ മിന്നോ തന്റെ താതൻ ചെയ്കളേയില്ല ദോഷമായിട്ടൊന്നോ മിന്നോ തന്റെ താതൻ ചെയ്കളേയില്ല Yeah.
എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്തു നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു. എന്നെ സഹായിപ്പാനുള്ളതെന്ന് കടാക്ഷിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുത്. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരിച്ചുകൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വായുകൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട്. ആർ കേൾക്കുമെന്നവർ പറയുന്നു. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലി ചിരിക്കും. നീ സകല ജാതികളെയും പരിഹസിക്കും. എന്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എന്റെ ഗോപുരമാകുന്നു. എന്റെ ദൈവം തന്റെ ദയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. അവരെ കൊന്നുകളയരുതേ. എന്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയാക്കുന്ന കർത്താവെ, നിന്റെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തേണമേ. അവരുടെ വായിലെ പാപവും അതിരങ്ങളിലെ വാക്കുകളും നിമിത്തം അവർ പറയുന്ന ശാപവും പോഷണം നിമിത്തം അവർ തങ്ങളുടെ അഹങ്കാരം നായെപ്പോലെ കുറിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി നടക്കുന്നു. തൃപ്തിയായിരുന്നു അവർ രാജ്യം മുഴുവൻ താമസിക്കുന്നു. ഞാനും പിന്നെ തൃപ്തിയെക്കുറിച്ച് പാടും. അധികാരത്തിൽ ഞാൻ ദയയെക്കുറിച്ച് ഘോഷിച്ച് അനാടിക്കും. കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. എന്റെ ബലമായുള്ളവയും ഞാൻ സ്തുതി പാടും. ദൈവം എന്റെ ഗോപുരവും എന്റെ ദൈവം അറിയിക്കും. ദൈവം സ്തുതിക്ക് യോഗ്യമാകുന്നു. ഗംഭീരവാരിയില് വിശ്വാസ കവലയിലോടിയിട്ട് നിന്ദ്രാവീണൊന്നാവീടെത്തി ജീവൻ ജീവൻ
ഹലോ ഹലോ ആ പറ ചെന്ന ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിൻ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്ത് അവന്റെ ദയയിലേക്കുള്ളത് തന്റെ ദാസനായ ഇസ്രായേലിനെ അവകാശമായി തന്നെ അവന്റെ ദയയിലേക്കുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവര് അവന്റെ ദയയിലേക്കുള്ളത് നമ്മുടെ വയലുകളുടെ കയ്യിൽ നിന്ന് നമ്മെ വിളിച്ചവര് അവന്റെ ദയയിലേക്കുള്ളത് സകല ജനത്തിനെയും ആഹാരം കൊടുക്കുന്നവര് അവന്റെ ദയയിലേക്കുള്ളത് സ്വർഗസ്സനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവന്റെ ദയയിലേക്കുള്ളത് ഞാൻ വാഴ
ചെവിതരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയെ പ്രസാദിക്കുന്ന ദൈവമല്ല. ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. പോഷ്ട് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിയും ഉള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുദത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നേരെ നിങ്ങളിലേക്ക് ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ അന്തരംഗം നാശ്രൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നെ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിച കൊണ്ടെന്ന പോലെ നീ ഇതേ കൊണ്ട് അവനെ മറയ്ക്കും. ദൈവമേ, സ്ത്രീക്ക് യോഗ്യമാവുന്നു. ഉപകരിക്കുമോ?
ഹീ
കർത്താവേ, നീ തലമുറ തലമുറയായി നിങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേയും എന്ന് അരുൾ ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ അയാൾ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാത്തതൊക്കെ വണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാത്ത വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുമാ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവ, മടങ്ങി വരേണമേ, എത്രത്തോളം താമസം. അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്തെ തന്നെ ഞങ്ങളെ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ സ്ത്രീക്ക് യോഗ്യമാവുന്നു. സ്വർഗീയ പിതാവേ നിന്തിരോഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിന്തിരോഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിന്ദിതം ചെയ്തോനാം നിൻ സുതേനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിന്ദിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം നിന്യമാണേ നീ ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലേ നീക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലേ നീക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ തലയിലെ മൂടികളും നാം നിർണയമേ നീ അറിയുന്നു. ഒന്നതിൽ നീലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ നിന്നെ
എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശരീരയാകത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധയായിത്തീർന്നു. യേശു ക്രിസ്തുവിൻ ശരീരയാകത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധയായിത്തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണത ഏകനെ പ്രിയ. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ കഷ്ടങ്ങൾ ദൈവം എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ. എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ നിൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ. എൻ്റെ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാൻ ഇന്ന് മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സന്തോഷം സ്വർഗീയ വാസമതി, യത്ര സന്തോഷം യത്ര സന്തോഷം
ശേഷം സ്വർഗീയ വാസമേ എന്നും നിത്യാനന്ദമേ ഇപ്പോൾ പ്രിയദാസന്റെ ഭൗതിക ശരീരം പുറത്ത് തയ്യാറാക്കിയിട്ടുള്ള പന്തലിലേക്ക് വെക്കുകയാണ്. ആദ്യം മുനി പുരുഷ മെഴുകിക്കാൽ കളിക്കുന്നു നിലവിടെ പുരുഷായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. ഈ പ്രാവശ്യം കൊണ്ട് അതിന് ശേഷം ശരീരം പുറത്തേക്ക് എടുക്കാം. നിലവിടെ പുരുഷായിട്ടോട്ട് അനുമാനിച്ച് വെച്ചേക്കാം. വേറെ ടേബിൾ ഉണ്ട് പേര് thank you.
കർത്തനെ യെരൂശലേം വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ, കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ, കഷ്ടതലേശവും ഇല്ലവിടെ, കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ. കാണുവാനുള്ളവർക്ക് കാണുവാനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് കോവിഡിൻ്റെതായ പ്രത്യേക സാഹചര്യമുള്ളതിനാൽ കണ്ടെയ്ൻമെന്റ് സോൺ കൂടിയാണ് ഈ പ്രദേശം. കാണാനുള്ളവർ കണ്ട് എത്രയും പെട്ടെന്ന് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ മാത്രം ഇവിടെ നിന്നാൽ മതിയാകും എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അടുത്ത 20 ബന്ധുക്കൾ മാത്രം ദേവാലയത്തിലേക്ക് വന്നാൽ മതിയാകും എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ എടുക്കുവാനുള്ള അവസരമാണ്. അതിന് ചുമതലപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്ന് പേരുകൾ കുടുംബം വിളിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ വന്ന് നിന്ന് ഫോട്ടോ എടുക്കേണ്ട കാരണം പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന സ്നേഹത്തോടെ അറിയിക്കുന്നു. കുടുംബാംഗങ്ങളാലും വന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ചേർന്ന് ഫോട്ടോ എടുക്കാവുന്ന ആദ്യം മല്ലപ്പള്ളിയിൽ നിന്ന് വന്ന കുടുംബാംഗങ്ങളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഫോട്ടോയ്ക്ക് ആയിട്ട് കടന്നു വന്നിട്ടുണ്ട്. ജപ്പുന്നു എന്നും നിത്യാനന്ദ
மண்ணாகும் நீ தேகம் விட்டே
തീരൂ, എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ. ശരീരത്തിൽ സമർപ്പിക്കുക. ായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഏവരും, ഏകദേശം 8 മാസത്തിനുള്ളിൽ 2 മരണത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഒരു ഭവനമാണ് ഈ ഭവനം. ഫെബ്രുവരി മാസം ഇവിടുത്തെ പ്രിയമാതാവ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി.
അതിനേതാനും മാസങ്ങളിലൂടെ പിന്നിട്ട് ഈ പ്രിയപിതാവും ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഈ മക്കൾക്കുണ്ടാകുന്ന ശൂന്യത, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഈ മാതാപിതാക്കളുടെ വിടവ് എന്നുള്ളത് ഒരിക്കലും അത് നികത്തുവാനായിട്ട് സാധിക്കുന്നത് ഒന്നല്ല. ദൈവം കൊടുത്ത 70-ലധികം വയസ്സ് ഈ ഭൂമിയിൽ ഈ പ്രിയപിതാവിന് ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ജനിച്ചാൽ ഒരു നാൾ മരണമെന്ന യാഥാർത്ഥ്യം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുണ്ട്. മരണത്തെ മാത്രമാണ് നാം സമീപിക്കുമ്പോൾ പിന്നീട് വരാം, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റിവെക്കാനായിട്ട് സാധ്യമാകാത്ത മനുഷ്യജീവിതത്തിൻ്റെ ഒരു കർമ്മമാണ് മരണം. മരണത്തിൻ്റെ ദൂതൻ എപ്പം വിളിച്ചാലും അതേത് പ്രായത്തിലാണെങ്കിലും നാം പോയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് കുടിൽ തൊട്ട് കൊട്ടാരം വരെ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജനനം തൊട്ട് മരണം വരെയുള്ള ഈ ഒരു സന്ദർഭത്തിൻ്റെ ചെറിയ കാലഘട്ടത്തെ നാം ജീവിതമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ ജീവിതത്തിൽ മനുഷ്യൻ ഒന്ന് സാവധാനം ചിന്തിച്ചാൽ അവന് വേണ്ടി എപ്പോൾ എത്രമാത്രം സമയം ജീവിക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് സാവധാനം ചിന്തിച്ചാൽ മനസ്സിലാകും. പലപ്പോഴും അവനവന് വേണ്ടി ജീവിക്കുവാനായിട്ട് നാം പലപ്പോഴും അല്ലെങ്കിൽ മറന്നുപോകുന്നൊരു സാഹചര്യമാണ്. കുടുംബജീവിതത്തിൻ്റെ നല്ല തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, കുടുംബജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ കുടുംബത്തെ പോറ്റി പുലർത്തുവാനായിട്ട് വെമ്പൽ കൊടുക്കും. മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അതിനുവേണ്ടി അധ്വാനവുമായി ഓട്ടം തികയ്ക്കും. പിന്നെ ജീവിതത്തിൻ്റെ വയ്യാഴികളിലും വല്ലായ്മകളിലും കടന്നു വരുമ്പോൾ പിന്നെ തൻ്റെ ജീവിതത്തിൽ മരുന്നും ആശ്രയവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യജീവിതം. എല്ലാ മനുഷ്യൻ്റെയും ജീവിതം അങ്ങനെയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന ഒരു കാലഘട്ടവും അത്രയും തന്നെ. തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള ഒരു ചെറിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നുണ്ട്, ഏറെ ആയാൽ 80, അതിനുശേഷമുള്ളത് കഷ്ടതയും പ്രയാസവുമാണ് എന്നുള്ളത്. ആ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ അത്രയും നാം ജീവിക്കുന്നത് ശ്രേഷ്ഠതയോടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിച്ചു എന്ന് നാം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ഭൂമിയിൽ ചില അടയാളപ്പെടുത്തലുകൾ നാം വെച്ചിട്ടാണ് കടന്നു പോകുന്നത്. ഈ പ്രിയപിതാവിനെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്തലുകളാണ് തൻ്റെ അനന്തര തലമുറകൾ. കുടുംബജീവിതം നയിച്ച് മക്കൾക്ക് ജന്മം നൽകി അവരുടെ കുടുംബജീവിതത്തെ കണ്ട് അവരുടെ തലമുറകളെയും കണ്ട് ദൈവസന്നിധിയിലേക്ക് 72 വയസ്സിൽ ഈ പ്രിയപിതാവ് യാത്രയാകുമ്പോൾ തൻ്റെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പൂർത്തീകരിക്കപ്പെട്ടു എന്ന കാലഘട്ടത്തിൽ ഈ പ്രിയപിതാവ് ഒരു ഭാഗ്യവാനെന്ന് അടിവരയിട്ട് പറയേണ്ടത് അനിവാര്യമാണ്. കാരണം തൻ്റെ പ്രയത്നങ്ങളും അധ്വാനങ്ങളിലെയും ഇടയിൽ രോഗത്തിൻ്റെ പിടിപെടലിലൂടെ കടന്നു പോയപ്പോൾ ശുശ്രൂഷകളും സ്നേഹവും പരിപാലനവും ഏകീറ്റുവാങ്ങുവാൻ ഈ പ്രിയപിതാവിന് സാധിച്ചു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു ഭാഗ്യവാനെന്ന് പറയേണ്ടത് അനിവാര്യമാണ്. തൻ്റെ ദാസിയോട് ചേർന്ന് നിന്ന ഒരു വലിയ നിമിഷങ്ങളെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. അപ്രതീക്ഷിതമായി തൻ്റെ സഹധർമ്മിണിയുടെ വേർപാട് ഉൾക്കൊണ്ടുവെങ്കിലും ഹൃദയത്തിൽ ഒരു നൊമ്പരമായി തന്നെ അവശേഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിടെയൊക്കെ ഈ അപ്പനെയും അമ്മയും ചേർത്തുകൊണ്ട മക്കളെയും മരുമക്കളെയും ഈ സമൂഹത്തിനൊരു പാഠമായി തന്നെ നിലനിൽക്കുകയാണ്. അവർക്ക് പെറുപിറപ്പില്ലാതെ അവരുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും സാഹചര്യങ്ങളിലും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് അപ്പനും അമ്മയ്ക്കും ചെയ്യാവുന്ന കടമകളും ശുശ്രൂഷകളും ഒക്കെ നൽകിയാണ് ഈ പ്രിയപിതാവ് യാത്രയാകുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, ഒരടയാളപ്പെടുത്തലുകൾ ഈ പ്രിയപിതാവിടെ നടത്തിയിട്ടാണ് പോകുന്നത്. കാരണം തൻ്റെ അനന്തര തലമുറകളിൽ ചില നന്മയുടെ ചില അംശങ്ങൾ നൽകിയിട്ട് പോകുമ്പോൾ ഭാഗ്യവാനായ പിതാവേ, അങ്ങ് ജീവിച്ചിരുന്നത് ശ്രേഷ്ഠതയോടാണ്. 72 വയസ്സ് അത്ര വലിയ പ്രായമായോ അല്ലെങ്കിൽ പോലും ജീവിച്ചിരുന്നിടത്തോളം കാലം തൻ്റെ സമ്പാദ്യങ്ങളെക്കാളും തൻ്റെ നേട്ടങ്ങളെക്കാളും
തലമുറകളുടെ ഉള്ളിൽ നന്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അംശത്തെ പാകുവാൻ്റെ കോണ്ണം ഇടയായിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രിയപിതാവിൽ നിന്ന് ഈ മാതാപിതാക്കളിൽ നിന്ന് ഈ മക്കൾക്ക് ലഭിച്ചതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അധ്വാനവും പ്രയത്നവും ഒക്കെ നമ്മളൊക്കെ ഓടുമ്പോഴും, എന്നാൽ ഓടിയത് എന്തിനു വേണ്ടിയാണോ അതെല്ലാം നാം ഉപേക്ഷിച്ചിട്ട് പോയേ ഈ ലോകത്തിൽ നിന്ന് മതിയാവുകയുള്ളൂ. എന്നാൽ ഞാനും നിങ്ങളും ഓടേണ്ടത് എന്തിൻ്റെ പിന്നാലെയാണ് എന്ന് പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ നിന്നെ പിന്തുടരുന്നത് സുഹൃതം മാത്രമാണ്, അല്ലെങ്കിൽ പ്രവൃത്തി മാത്രമാണ്. പ്രവൃത്തി നിന്നെ പിന്തുടരും. ന്യായവിധിയുടെ അനുഭവത്തിൽ സിംഹാസനത്തിൻ്റെ മുൻഭാഗം നിൽക്കുമ്പോൾ ജീവന്റെ പുസ്തകം തുറക്കപ്പെടുകയും അവിടെ വെച്ച് അവൻ്റെ നന്മകളും തിന്മകളും വേർതിരിക്കപ്പെടുന്നതായ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ നമുക്കൊന്നും മറച്ചു വെക്കുവാനായിട്ട് സാധിക്കത്തില്ല. നന്മയെ നന്മയായും തിന്മയെ തിന്മയായും എണ്ണുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി ഞാനും നിങ്ങളും മാറണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നന്മയിലൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. കോവിഡിൻ്റെതായ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ മുഖം എത്ര പരിചയമുള്ള ആളും തൊട്ടു മുമ്പിൽ നിന്നാലും നമ്മളൊന്ന് പറയാറുണ്ട്, എനിക്ക് മനസ്സിലായില്ല, മുഖാവരണം ഒന്ന് മാറ്റണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ ഒരു മുഖാവരണം ഹൃദയത്തിൽ നാം മാറ്റേണ്ടത് അനിവാര്യമാണ്. മാസ്ക് ഒരു വല്ലാത്ത സൗകര്യമായി ഇന്ന് കാലഘട്ടത്തിലും ആകിയിരിക്കുകയാണ്. കാരണം ഏത് വികാരം മുഖത്ത് വന്നാലും അത് എതിരെ വരുന്ന ആളിനെ കാണുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആവരണത്തെ മാറ്റുവാനുള്ള ഒരു കാലഘട്ടമായി ഈ കോവിഡിൻ്റെ കാലഘട്ടം മാറേണ്ടത് നമുക്ക് അനിവാര്യമാണ്. 6 മാസം 1 വർഷം ഒക്കെ നാം പ്രതീക്ഷിച്ചെങ്കിലും ഇത് അടുത്ത വർഷങ്ങളിലേക്ക് നീണ്ടുപോവുകയാണ്. ഇവിടെ ഒക്കെ നമ്മൾ പറയുന്ന ലോകാവസാനമുണ്ട് അല്ലോ, എന്തിൻ്റെയൊക്കെ സൂചനയാണ് എന്ന് നമുക്ക് പറയുമെങ്കിലും, പ്രിയമുള്ളവരെ, നമുക്കൊന്നും ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ അനുവദിക്കുന്ന അനുഭവങ്ങളൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ, സുഹൃതങ്ങളുടെ അനുഭവങ്ങൾ ജീവിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ നമുക്ക് സാധിക്കണം. വെറുപ്പോ വിദ്വേഷമോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. കാരണം നാളത്തെ അടുത്ത നിമിഷം അവകാശപ്പെടാൻ നമുക്കില്ലാത്തതിനാൽ ഈ ഭൂമിയിൽ നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ പ്രിയപിതാവ് എപ്പോൾ ഭവനത്തിൽ കടന്നു വന്നാലും ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവിൻ്റെ മുഖം ഞാൻ ഇന്നും കാണുന്നു. എങ്കിലും തമ്പുരാൻ കൊടുത്ത ആയുസ് വളരെ ശ്രേഷ്ഠതയോടെ പൂർത്തീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഈ കർത്തൃദാസനെ തമ്പുരാൻ നിമ്മങ്ങളുടെ വർദ്ധീസയിൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിച്ചതായ പരിചരിച്ചതായ എല്ലാ കരങ്ങളിലും തമ്പുരാൻ കൂടുതൽ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തലമുറകളെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ ദാസനും കുടുംബവും ബഥേൽ മാർ ഗ്രിഗോറിയോസ് അരമന ദേവാലയത്തിന് ചെയ്തിട്ടുള്ള എല്ലാ നിസ്സീമമായ പ്രവർത്തനങ്ങളെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയും ബഥേൽ മാർ ഗ്രിഗോറിയോസ് അരമന ദേവാലയത്തിൻ്റെ പ്രാർത്ഥനാപൂർവമായ എല്ലാ അനുശോചനവും യാത്രാ മംഗളങ്ങളും നേരുന്നു. പ്രിയപിതാവെ, ഇമ്പങ്ങളുടെ വർദ്ധീസിൽ വെച്ച് തമ്പുരാൻ അങ്ങേ കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഇടവകയുടേതായ അനുശോചനം ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. കർത്താവേ, നിൻ്റെ ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചോർ അരുളണമേ, നല്ലോർമ നിൻ്റെ മഹത്വമുദിക്കും നാൾ, നിൽക്കണമവൻ വലഭാ ശുഭഹോലോലോ വൽ റുഹോ കാദിശോ
പെരുമാറ. കരുണയുള്ള ദൈവമായി കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തന കൽപ്പനയാൽ വേർപെട്ടു പോയ ദാസിന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. ദുഷ്ടന്മാരായ മത്സരക്കാരുടെ ഫലമില്ലെന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളും ദാസനെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതി ആത്മാവോട് കൂടുതൽ നിർത്തുമാറാകണമേ. സംരക്ഷകനാം നാഥാ ദേവാഹാലി ലൂയൗഹാലി ലൂയാരാവും പകലും തിരുമുമ്പിൽ കേണേ പൂകട്ടൻ പ്രാർത്ഥന നിൻ സവിധം ഹാലി ലൂയൗഹാലി ലോയാശ്രദ്ധിച്ചിടണമെന്യാചനയെ തിന്മയെ മോഹി ചെന്നാത്മം ഹാലി ലോയൗഹാലി ലോയാ എന്നുയർ പാതാളം പോകി കുഴയിൽ പെട്ടോരെ പോലായി ഹാലി ലോയൗഹാലി ലൂയാ തുണയറ്റോരോടൊത്തേയ ബാറയ്ക്കുമോ ശുഭഹോല മൂല ബുറോവൽ റോഹോ കാദീശോ ഓലം വൽ മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുത്ഥാനത്തിൻ താളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങൾ നിർത്തിയിടും സ്തൗമൻ കാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രമേയവും വീഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ ഗ്രേറ്റുവാനടിയങ്ങളെ യോഗ്യതയുള്ളവരാക്കണവേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കപടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയിസോട്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുക്ലഹൂന്യവുമോ സ്വതഹായ്മീ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മൗത്തത്തിൽ വിശുദ്ധമാലാഖമാരുടെ വരുവാനിക്കുന്നവനുമായി വിശ്യാദംബരാനെ സംഖ്യാതീതമായ ദിനങ്ങളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമി ദ്രവി ചേർന്നു പോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിലെ ദൃഷ്ടാനിർമ്മിതാവുന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനോ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിബ്രഹ്മജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് ഭാഗം വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന ദാസനെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാനവനിലും വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാനവനെ ഇവർ തിരുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഈ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്തു ഭാഗത്തുകൊണ്ട് എന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും നിശുദ്ധരൂപായിക്കും സ്തുതിയും സ്തോത്രവും കിരീറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ പൗലോസ് എഴുതി മൃതിമശിഹായിൽ
പിച്ചോരി മരണം ബാധിക്കിൽ എന്നേവം മശിഹാദിദ്രാവശരായോർ വീണ്ടും മൃതിയേൽക്കിൽ നിന്നുൽ ഘോഷിച്ചാൻ ശാസ്ത്രീശൻ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ തിരുസന്നിധിയിലേക്ക് നീർത്തിരിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്നതായി ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഉറുസലേമിൽ മോഹിനിയ വാസങ്ങളെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമനുഭാഗ്യമുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ മൊറാൻ നുകരുന്നോനു കടങ്കൈപ്പാണി മരണ കാസ വരിക ജപം പോകാമുടയോ നിന്നെ ആരായു എന്നാത്മാവോ ദാദൂതൻ ചൊല്ലും നേരം ഭാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാ ഓതുന്നു ശാന്തിയൊടുത്താനത്തോളം തനുവെ നിവസിക്ക ഹല്ലേലൂയാ ഓ ഹല്ലേലൂയ ഞാൻ വൈദേശികൻ എന്നേ വാഞ്ചുന്നിടുന്നാത്മം ആൾ വിട്ടുവിടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല പ്രേഷിത എന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈ കർത്താവ് അരുളിയ നാൾ വരെയും ഞാൻ മേമിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ദൈവസുതാ വഴി അത്രയിലൻ പാദേയം നീയ ജഗതി പോഷകനെ പശിയൽ നീയൻ നേ പോറ്റി ഞാനെരിയരുതേ അനുരുതിരങ്ങൾ എന്തനുവീന്നും വാസന വീശുമ്പോൾ മമുതി സൈനിക്കോർത്താൽ മുങ്ങ തൊരുനൗക നാഥ നിൻകൃപ കാണണമേ ഞാനു താനത്തിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ വേർപാടിൻ വേളയിൽ ആത്മം മെയ്യോ ഓര ചെയ്യും എന്തുപകാരമെനിക്കേകും തനസം ബാധ്യങ്ങൾ വിധി നിലയത്തിൻ ചോദിക്കും സുഹൃതം ചെയ്ത നാഗിൽ ഫലമുള്ളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമ സാർക്കേകി ഭീകരസിംഹാസന സവിധം പോകും നേനൻ്റെ ഹല്ലേലൂയ ചെയ് മുറിയോറാകിന്മേലൈനുവാദാറായി ആർദ്രദയാൽ നാദാദേവ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലവായവനെ രക്ഷിപ്പാൻ വന്നോന്മശിക നീയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ നിൻ ശ്രീബായാണന്തി എൻ വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേ നിങ്ങൾ വത്സലരെ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകും ഏൽക്കുക ദേവാ നിൻ ശരണേ
നിദ്രയിലായോ രാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമാ ആർദ്രതയാൽ നാദാദേവ ദാസനേ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായവനെ പ്രാർത്ഥന രോഹി മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും മരണമടഞ്ഞൊരു ദാസനെ നിൻ ജീവാസ്വരമതുണർത്തണമേ കവറേന്നു ധ്യാനത്തിൻ സൗമൻകാലോ സ്ഫുരിയേലായി സോൻ ഉയരത്തിൽ നിന്നേഴു നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടേഴു നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പം കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചവന്റെ ഒരുവനായി നോക്കി പാർക്കുന്ന ഞങ്ങളെ മരിച്ചവരെ നീ പുണ്യമാക്കണമേ അബ്രഹാമിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെ മടി നീ പാർപ്പിക്കണമേ വന്നവന് മരിച്ചവനും വാഴ്ത്തപ്പെട്ടവനോ ശരീരവും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ച് പറയുമാറാകണമേ ആമീൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്ര തമ്പുരാന്റെ കൃപയും പരിശുദ്ധ രൂഹയുടെ സംബന്ധം ആവാസവും തമ്പുരാനെ താൽക്കാലികവും ക്ഷണികവുമായ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ദാസന്റെ ആത്മാവിനോടും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളോടും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും എന്റെ കരുണയും കൃപയും നാളും ഉണ്ടായിരിക്കുമാറാകണമേ ആമീൻ പ്രിയ ദാസന്റെ കുടുംബാംഗങ്ങൾ കുന്നംനാഥത്ത് നിന്ന് പാറാങ്കൽ കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട് അവരിപ്പോൾ കുടുംബത്തിന് വേണ്ടി അനുശോചനം അറിയിക്കും ദൈവതിരുനാമം പാടുമാറാകട്ടെ ബഹുമാനപ്പെട്ട അച്ഛ പരേതന്റെ ബന്ധുമിത്രാദികളെ ഇവിടെ കൂടിയിരിക്കുന്ന എവരുമേ മല്ലപ്പള്ളി താലൂക്കിൽ കുന്നന്താനം ഗ്രാമത്തിൽ പാറാങ്കൽ കുടുംബത്തിലെ അംഗമായ കുഞ്ഞുമോൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പി ടി തോമസിന്റെ നിര്യാണത്തിൽ പാരാങ്കൽ കുടുംബയോഗത്തിന്റെ ദുഃഖവും അനുശോചനവും അറിയിക്കുവാൻ ഈ അവസരം നിയോഗിക്കുകയാണ്. വേർപാട് ദുഃഖമുളവാക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ആ ദുഃഖത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. ദുഃഖവ്യാപ്തിയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരേതനെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം ഈ ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തിയാണ്. സ്നേഹബന്ധം പുതുക്കിയിരുന്ന വ്യക്തിയാണ്. എന്നാൽ വിവാഹാനന്തരം അദ്ദേഹം ഈ സ്ഥലത്തേക്ക് മാറി ഏതാണ്ട് 14-15 വർഷമായിട്ട് ഈ പ്രദേശത്ത് കഴിയുകയാണ്. എങ്കിലും ഫോണിൽ കൂടിയും അല്ലാതെയും ഒക്കെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി മരിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോഴേ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് എന്റെ കാഴ്ചശക്തി വളരെ കുറവാണ്, നിങ്ങളുടെയൊക്കെ ശബ്ദം കേട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്. എങ്കിലും വളരെയധികം സ്നേഹത്തോടെ ഞങ്ങൾ ഇടപെടുകയും ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ വേർപാടിൽ ഞങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം പരേതന്റെ സ്വന്തപ്പെട്ട മക്കള്, കൊച്ചുക്കള്, മരുമക്കള്, സഹോദരങ്ങള് എല്ലാവരോടും ഒരിക്കൽ കൂടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടിയും ദുഃഖം അനുശോചനം അറിയിക്കാൻ പാറാങ്കൽ കുടുംബയോഗത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി ദുഃഖം അനുശോചനം അറിയിച്ചുകൊണ്ടെന്ന് പരേതനോട് ബഹുമാന സൂചകമായി ഇപ്പോൾ കുടുംബയോഗ ഭാരവാഹികളെ പരേതന്റെ ഭൗതിക ശരീരത്തിൽ ശോശപ്പ സമർപ്പിക്കുന്നതാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാറാങ്കൽ കുടുംബ യോഗത്തിന് വേണ്ടി ഇപ്പോൾ മൃത ശരീരത്തിൽ ശോശബയെ കുടുംബാംഗങ്ങൾ ചേർന്ന് സമർപ്പിക്കുന്നു. അനുശോചന വാക്കുകൾ അറിയിക്കുകയും സാന്നിധ്യം കൊണ്ട് കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്ത കുന്നന്താനം പാറാങ്കൽ കുടുംബ യോഗത്തിന്റെ എല്ലാ പ്രവർത്തകരോടും കുടുംബാംഗങ്ങളോടുമുള്ള പ്രാർത്ഥന ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു.
ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് സ്നേഹ ചുംബനം കൊടുക്കാവുന്നതാണ്. അതേ തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രിയദാസന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് 12 മണിക്ക് മാവലിക്കര ഭദ്രാസനത്തിന്റെ അധിപൻ അഭിനയ അലക്സിയോസ് മറിയൗസിയോസ് മെത്രാപ്പൊലിത്ത തിരുമനസുകൊണ്ട് അവസാനത്തെ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതുമാണ്. ഇപ്പോൾ സ്നേഹ ചുംബനം നൽകാവുന്ന സമയമാണ്. എന്തിനോ നിൽക്കും കടകീർത്തനമെൻ പേർക്ക പാടിടുവേ പ്രതിപാദാള കവാട ബന്ദേ ചെന്നേ മരണത്തിൻ്റൂതൻ പിറകെ വന്നപ്പോൾ തുമ്പാർത്തെ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളികൂട്ടുന്നോർക്കാ വിളിവാകുന്നാഥ നിന്റെ വേഗമ വലഭാകെ നിർത്തണമെന്നെ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനെൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാ എത്തുന്നേ ഞാനും നാഥൻ ചാരി കിട്ടുന്നൊപ്പമുണന്നിട
ഭയമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തു എത്തുന്നേ ഞാനും നാഥന്റെ ചാരി വിട്ടെന്നു ഉണർന്നിട സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നുപ്പമുണർന്നിടാ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ ചാരി പിറ്റെന്നുപ്പമുണർന്നിട
വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാട്ടവേ ഭൂമിയെന്നൊരക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ Thank you.
മെന്നൊരാ വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു ണർന്നിട സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ കാണാനുള്ളവർക്ക് ഇപ്പോൾ കാണുവാനുള്ള അവസരമാണ്. ഈ പ്രിയ ദാസൻ ബഥേൽ മാർ ഗ്രിഗോറിയോസ് അരമന ദേവാലയത്തിന് ചെയ്തിട്ടുള്ള എല്ലാ നിസ്സീമമായ നന്മകളെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ആദരസൂചകമായി ഇപ്പോൾ ദേവാലയത്തിന് ട്രസ്റ്റി ഇപ്പോൾ ദേവാലയത്തിന് വേണ്ടി മുദ്രശരീരത്തിൽ ഒക്കെ സമർപ്പിക്കും. ഭദ്രാസന കൗൺസിൽ അംഗവും അഡ്വൈസറി ബോർഡ് അംഗവുമായ വി ജെ ചാക്കോ ഭദ്രാസന കൗൺസിലിന് വേണ്ടി മൃതശരീരത്തിൽ ഒക്കെ സമർപ്പിക്കും. ഈ പ്രിയ ദാസൻ കൂടി നടക്കുന്ന സെൻറ്റ് ജോർജ് പ്രാർത്ഥന യോഗത്തിൻ്റെ സെക്രട്ടറി എ ജെ യോഹന്നാൻ ആര്യപ്പള്ളി സെൻറ്റ് ജോർജ് പ്രാർത്ഥന യോഗത്തിന് വേണ്ടി മൃതശരീരത്തിൽ ഒക്കെ സമർപ്പിക്കും. കുടുംബാംഗവും കെ പി സി സെക്രട്ടറിയുമായ ഇ ബി കുര്യാക്കോസ് സാറുകളുടെ സാന്നിധ്യം ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്നു. പ്രത്യേകാലുള്ള നന്ദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിയനിയ ഡോക്ടർ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത തിരുമനസുകൊണ്ടാണ് അവ തിരുമനസുകൊണ്ട് ദേവാലയത്തിലേക്ക് എഴുന്നള്ളി ഇപ്പോൾ ദേവാലയത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ദേവാലയത്തിനകത്ത് ഏറ്റവും അടുത്ത് 20 ബന്ധുമിത്രാദികൾ മാത്രമേ നിൽക്കാവൂ. ബാക്കിയുള്ളവർ കണ്ടിട്ട് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. നിൽക്കുന്നവർ സാമൂഹിക അകലം പാലിച്ച് ഈ ശുശ്രൂഷയിൽ ആദ്യോടൊന്നും പങ്കെടുക്കണം എന്ന സ്നേഹത്തോടെ അറിയിക്കുന്നു. ദേവാലയത്തിൻ്റെ മുൻവികാരി ബഹുമാനപ്പെട്ട ടിജു എബ്രഹാം അച്ഛനെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദിമുതലെന്ന നീക്കം തന്നെ ആമീൻ. അതേ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഷിപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈകൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃക്ഷ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദൃഷ്ടം അറിയുമേ. നിനക്ക് സമാധാനം വേണ്ടി ഭരണ സമയത്തിലും താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഈ വർദ്ധലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുത്ഥാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടി നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. മൃതനെപ്പോൾ ഞാൻ വിസ്മൃതനായി, ഹല്ലേലൂയ്യ പാഴ്പാത്രം പോലായി ഞാൻ, എനിക്കെതിരായി ഹല്ലേലൂയ്യ ആലോചിക്കുന്നതുകേട്ടേ, എന്നെ ആത്മമെടുക്കാൻ അവരൊത്തു, ഹല്ലേലൂയ്യ നാഥ ശരണപ്പെട്ടേ നിന്നിൽ. സത്തമനെ കരുണാപൂർണ വിധിയൽ കരുതേ, നിന്നടിയാർ തിരുമുൻപിൽ ജയമാർന്നോനാർ വിധി ചെയ്യല്ലേ. നീ അവരെ കർത്താവേ, അവരെ അൻപാൽ ജീവിപ്പിക്കണം നിന്നെ. ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു സ്തവൻകാലോ. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യത ഉള്ളവരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദന ഇരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. ഇന്നലെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും ചില പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. പറക്കുമോർ കുൽഹുനിയവുമോ സ്വതഹായില്ലാത്ത തേജസ് മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെ ക്രമീകരിക്കുന്നവനുമായ ദൈവമേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നതിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അഭിരമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി യേശുമശിഹ എന്ന നിന്റെ വാത്സല്യ പുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള എല്ലാ ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മ ഇവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, താൽക്കാലിക ജീവിതമാകുന്ന ഈ പ്രദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത്
തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് ഇതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ണം ആചരിക്കുന്നവരും ആവിരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവന് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായിട്ട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായിട്ട് അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വളർത്തുക ഇവനെ നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഉള്ളിവിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവനെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ നീ ഇവനെ വിധിക്കരുതേ. എന്തെന്നാൽ തിരുസന്നിധിയിൽ സകലനും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്നെ മഹാകരണയെ ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്ര കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിപ്പിക്കണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ, ഇവൻ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ച് പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവനിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തത്തുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നതുവരെ ഈ നിലദാസന കോട്ടയമനിയായി കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആ രന്ധമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് സകല ദുഃഖങ്ങളും ക്ലേശതകളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവനെ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്ക് എല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന് ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിരയാണ് ഞങ്ങൾ അനുഭവിപ്പാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഇവനെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവരതായിരിക്കുന്നവർക്ക് മുഖപ്രസന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന എല്ലാവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആയുഷാനുസരണ നീശരണയും പ്രത്യാശയുമായിരുന്നു കൊണ്ട് ഇവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കി കളയണമേ. ദൈവമേ, എന്തിന്റെ മെസ്സിഹായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുതാക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടൊപ്പമുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാകൃതമായ പ്രസന്നമുഖങ്ങളോടുകൂടി ഏൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃദാസരുമായ ഞങ്ങളെല്ലാവരും ആരുതമില്ലാത്ത രാജ്യത്തിൽ വന്യോഗ്രഹണാതീതവുമായ എന്ന നാമത്തെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായ സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യതയുള്ളവരാക്കി തീരണമേ. പറക്കുമോർ ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മരണം പ്രാപിച്ചഴുകിപ്പോയോ നാം ലാസറിനെ കബറി ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠാവിനാജ്ഞ ധുനിയുദ്ധാന മഹാദിവസേ മൃതരെ ഏറ്റിച്ചേർക്കും യോഷഭത്തുന്ന സാനുസ്ഥാനത്തിൽ അരജനിരിക്കും ത്രോണോസിൽ സത്യവിധിക്കാൻ തലമുറകൾ വന്നെത്തിയിടും. നാദ സർവേശ എന്മേലെന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാപിച്ചുകൊണ്ട് ഈ സ്വന്തോപ ഞങ്ങൾ അടക്കി നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിലോട്ട് മാറിയിരിക്കുന്ന ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളിലെ കണ്ഠന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്വരമായ ശത്രുക്കളുടെ അദൃശ്യ ഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവം ഈ ആത്മാവ് യാത്ര ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിൽ ജീവനുള്ള പട്ടണത്തിൽ ചെന്ന് ചേരുവാൻ
ഞങ്ങളുടെ എന്റെ മഹാകരുണയാൽ സംഗതിയാകുകയും ചെയ്യണമേ. മോറാൻ വാലോഹാൽ മൃതരപ്പന പാലിച്ചോർക്കായി തേജോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തെ തിരേൽപ്പാനവർ മേഘങ്ങളിലേറി വരും അവനാനെന്നത്തോടാർക്കും വന്നേ ഏറി കൈക്കൊണ്ടിടുവിൻ കൽപ്പന കാത്തോ കായ് മുമ്പേ താതൻ കരുതിടുമാരാജ്യം ലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പിൻ ഉയിരോടെഴുന്നേൽക്കും നിങ്ങൾക്കേടേതും തീണ്ടി ഡാതെ കല്ലറയുന്നും പറുദീസാവുവാൻ വാസരമാസന്നം ബാറയ്ക്കുമോ ശുഭോല ബോല ബറുവൽ റുഹോ കാദീശോ ധനിയൻ ബൗലോ ശ്ലീഹാച്ചും നീവം കേട്ടേൻ മൃതരെയോർത്തിട്ടൽ നിങ്ങൾ കരുതം നശിച്ചേടും നേൻവാനിൽ കാഹളനാദത്താൽ മൃതരെല്ലാരും എഴുന്നേൽക്കും താൽക്കാലികമാമീഗാത്രം നിത്യം ദയെ പ്രാപിച്ചിടും തനുവിഴുന്നേൽക്കും കേടില്ലാതുത്ഥാനത്തിൻ വന്നാളിൽ മനോലം വാദാമോലം വർഷിക്കട്ടെ ദാദാതനയേ തീച്ചുളയിൽ ബാലന്മാരിൽ വിടി ജീവപ്പാനി നീരാമൃതിലോകത്താകുലമേറും ഭവനങ്ങളിൽ മരവുന്നോരിൽ നിന്നഭയത്തിൽ നിദ്രീതരാം ദാസൻ മാർദൻ പീഡ പോക്കിട്ട അവകാശം നൽകിയിടേണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ നിൻ ശരണേ മൃതനാം ദാസൻ ഉത്ഥാനം നവ്യത നൽകട്ടെ മൃതയിൻ ദിവസം വേദനയിൻ ദിവസം പരിദേവന ദിവസം കടു ദിവസം നാഥ നൽകണമാശ്വാസം ഏവരും ഒരുപോലെ മൃതി നുകരണമെന്നാൽ യൗവന മൃതി കൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം സകലമർത്തിയിടുമാമൃതി മുന്നറിവന്നി സത്വരമെത്തുകയാലിവനുദ്ധാനത്തിൽ നൽകണമാശ്വാസം സഹജൻ രക്ഷിക്കാ സ്നേഹിതനുദഗീട ഏവം നിബിവചനം ക്രിയയാൽ നിറവേറി തുണനാഥാ ചെയ്യുക മുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാമൃതിയെ ചൊല്ലിക്കരയാനും നാവുകളെ നെല്ലാം സ്തോത്രം കർത്താവേ നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും ആദാം നിജമക്കൾക്കേകിയ കാസ ആ മൃതി പാനീയത്തിനു കൈപ്പേറും പാനം ചെയ്യുവാനാദാമിൻ ആത്മജരതു മുറയായി കൈമാറി പരിശുദ്ധനായ പൗലോസ് ലീഹ കോരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവിൻ നിങ്ങൾ പാപം ചെയ്യരുത് ചില ആളുകൾ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത് നിങ്ങളിലൊരുവൻ മരിച്ചവർ അങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം ഭോഷാ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിൻ്റെയോ വെറും മണി മാത്രം എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യൻ്റെ ശരീരമൊന്ന് മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന് പക്ഷികളുടെ ശരീരം വേറൊന്ന് മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്
സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയയുടെ തേജസ് എന്ന്, ഭൗമികയുടെ തേജസ് മറ്റൊന്ന്, സൂര്യൻ്റെ തേജസ് എന്ന്, ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയരും. ഭൗമികൻ്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമുക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായ അനശ്വരതയും മർത്യമായ അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹായ് പാറയ്ക്കുമോ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. പ്രീതി പെട്ടിടണമേ അടിയാനിൽ, ഏറും കൃപയാലിവനെ രക്ഷിക്കാം. ഹല്ലേലൂയ്യാ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ ഏവൻഗലിയോൻ, ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിക്കുന്ന സുവിശേഷകനായ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കനിക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചുവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടായിരിക്കാൻ തക്ക ഉണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു, ശവക്കല്ലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അല്പസമയം എല്ലാവർക്കും ഇരിക്കും. വന്ദരായ വൈദികരെ, കർത്താവിലെ വിശ്വാസികളെ, ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ കർത്തൃദാസനെ അനുഗ്രഹീതമായി യാത്ര അയയ്ക്കുക എന്നുള്ള ചുമതലയാണ്
നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. മരണം വേദനയും ദുഃഖവും പ്രയാസവും ഒക്കെയാണ് നമ്മൾക്ക് നൽകുന്നതെങ്കിലും മരണം ക്രിസ്തീയ പാരമ്പര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു പ്രമോഷനാണ്, ശ്രേഷ്ഠവും മനുഷ്യരുമായ ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് എന്നൊക്കെ നാം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ നാം കാണേണ്ടത് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. 72 വർഷക്കാലത്തെ ജീവിതം പൂർത്തീകരിച്ച് ഈ കർത്തൃദാസൻ യാത്രയാകുമ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും അനേകം ഓർമ്മകളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. നിങ്ങളെല്ലാവരുടെയും മനസ്സിലും ഹൃദയങ്ങളിലുമൊക്കെ പതിയുവാൻ തക്കവണ്ണം നല്ല ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ടാണ് ഈ കർത്തൃദാസൻ യാത്രയാകുന്നത്. ഈ ഇടവകയുമായിട്ടുള്ള ബന്ധവുമൊക്കെ അച്ഛനോട് സൂചിപ്പിക്കുകയായിരുന്നു. പ്രധാനമായും മുണ്ടിയപ്പള്ളി എന്ന അല്ലെ കുന്നന്താനം എന്ന സ്ഥലത്ത് നിന്ന് ചെങ്ങന്നൂർ പട്ടണത്തിലേക്ക് വന്ന് താമസമാക്കി ഈ ഇടവകയും ഈ സമൂഹവുമൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിക്കുവാനും അനുഗ്രഹീതമായി തൻ്റെ ജീവിതത്തെ കാണുവാനും അത് ആ രീതിയിൽ തന്നെ വളർത്തുവാനും തക്കവണ്ണമൊക്കെ ഈ കർത്തൃദാസിന് സാധിച്ചു. അങ്ങനെ മക്കളെയും വളർത്തി അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് ജീവിതം പൂർത്തീകരിച്ച് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വേദനപ്പെടുന്നതിനേക്കാളൊക്കെ ഉപരിയായി ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഒരുപാടുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇന്നലെ ഈ കർത്തൃദാസിൻ്റെ സഹോദരപുത്രൻ സജു അബുദാബിയിൽ നിന്ന് തന്നെ വിളിച്ച് സജുവും ഈ പിതാവും തമ്മിലുള്ള നല്ല ഓർമ്മകൾ എന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ല ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ട് പോകുവാൻ തക്കവണ്ണം ഈ കർത്തൃദാസിന് സാധിച്ചു എന്നുള്ളത് തന്നെ ഈ ആത്മാവ് ഓനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും വകയുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. അതുമൂലം ഉണ്ടായ ഒരു വേദനയുടെ നടുവിൽ ഒരുപക്ഷെ അവരുടെ ജീവിതൈക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് തന്നെ ആയിരിക്കാം ഉടനെ തന്നെ ഈ പിതാവും തൻ്റെ സഹധർമ്മിണിയുടെ പ്രിയതമയുടെ അടുത്തേക്ക് ഉടനെ യാത്രയാകുവാൻ്റെ കവണ്ണം ഒരു നിയോഗം ലഭിച്ചത് എന്നുള്ളതും നാം ചിന്തിക്കേണ്ട സംഗതിയാണ്. മരണം നമ്മൾക്ക് വേദന നൽകുന്നതാണ്. മരണത്തെപ്പറ്റി നമ്മൾ മലയാളത്തിൽ പല പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചരമമെന്നും നിര്യാതരായി എന്നും ഒക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ബിഷപ്സൊക്കെ ആണെങ്കിൽ മരിച്ചു എന്ന് പറയത്തില്ല, ബിഷപ്സ് കാലം ചെയ്തു എന്നാണ് പറയുന്നത്. മഹാരാജാവ് നാട് നീങ്ങി എന്ന് പറയും. കലാകാരന്മാരാണെങ്കിൽ അരങ്ങൊഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഈ മരണം തന്നെ നമ്മുടെ മനുഷ്യർ അവരുടെ സാമൂഹ്യ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി വിവിധ പദങ്ങൾ മരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അർത്ഥമാക്കുന്നത് നാട് നീങ്ങിയെന്നോ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അർത്ഥമാണ് നമുക്കറിയാമല്ലോ ഇതൊരു പൂർണ്ണ വിരാമമല്ല എന്നുള്ളത്. മരണം ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല എന്നുള്ളത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സെർക്കുലർ ടെർമിനോളജീസ് പോലും ഒരു മരണത്തെ ഒരു പൂർണ്ണ വിരാമമായിട്ട് കാണുന്നില്ല. വേദപുസ്തകത്തിൽ 2-3 പദങ്ങളുണ്ട്, അത് നിങ്ങൾ ചിന്തിക്കേണ്ട പദങ്ങളാണ്. പഴയ നിയമത്തിൽ മരണത്തിന് ഉപയോഗിക്കുന്ന പദം അധികം നമ്മളീ പറഞ്ഞ പദങ്ങളൊന്നും തന്നെയല്ല. പഴയ നിയമത്തിൽ പറയുന്നത് പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. പിതാക്കന്മാരോട് ചേർന്നു. സത്യത്തിൽ ഈ കർത്തൃദാസൻ്റെ കുടുംബത്തിൽ നിന്നും സ്നേഹവലയത്തിൽ നിന്നുമൊക്കെ അനേകം മനുഷ്യർ ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. നമ്മളിവിടെയുള്ള സമൂഹത്തെപ്പറ്റി ക്രിസ്തു തന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്നാണ് നമ്മളെ നോക്കിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞത്. ഇവിടെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന കുറച്ച് മനുഷ്യരേ ഉള്ളൂ. വലിയ സമൂഹം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും
നമ്മൾ ആത്മലോകത്തായിരിക്കുന്ന മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ സമൂഹമാണ്. അതുകൊണ്ട് സാക്ഷികളുടെ വലിയ സമൂഹത്തെപ്പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. സാക്ഷികളുടെ വലിയ സമൂഹം, അങ്ങനെ ചെറിയ സമൂഹത്തിൽ നിന്ന് വലിയ സമൂഹത്തിലേക്കുള്ള മാറ്റമാണ് പിതാക്കന്മാരോട് ചേരുകയാണ് എന്നാണ് പഴയ നിയമം ഈ മരണത്തിന് പറയുന്ന പേരങ്ങനെയാണ്. പിതാക്കന്മാർ ചെറിയ കൂട്ടത്തിൽ നിന്ന്, ചെറിയ കൂട്ടായ്മയിൽ നിന്ന് വലിയ കൂട്ടായ്മയിലേക്കുള്ള മാറ്റം, പ്രമോഷനാണത്. മരണം സത്യത്തിൽ അതുകൊണ്ടൊരു പ്രമോഷനാണ്. ചെറിയ കൂട്ടായ്മയിൽ നിന്നും വലിയ കൂട്ടായ്മയിലേക്കുള്ള മാറ്റമാണ്. പുതിയ നിയമം പറയുന്ന പദം, ലാസർ മരിച്ചു. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ലാസർ ഉറങ്ങുന്നു എന്നാ പറഞ്ഞു. ബേത്ലഹേമിൽ ന്യായപ്രമാണിയായ ഒരു മനുഷ്യൻ്റെ മകള് മരിച്ചു. ക്രിസ്തു പറഞ്ഞത് ബാല ഉറങ്ങുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ഉറക്കം എന്നാണ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ പറയുന്ന പദം അതാണ്, ഉറക്കം എന്നാണ് പറയുന്നത്. ഉറക്കമാണെങ്കിൽ ഉണരും, ഉറക്കമാണെങ്കിൽ ഉണരും. ലാസർ ഉറങ്ങി, കർത്താവ് ചെന്ന് വിളിച്ചു, ഉണർന്നു വന്നു. ബേത്ലഹേമിൽ ന്യായപ്രമാണിയായ മനുഷ്യൻ എൻ്റെ മകള് മരിച്ചു, അവൾ കർത്താവ് ചെന്ന് വിളിച്ചു, അവൾ ഉണർന്ന് എണീറ്റ് വന്നു. അപ്പം അങ്ങനെ ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ചയാണ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഉറക്കമാണിത്, മരണം ഉറക്കമാണ് എന്ന് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പദം അതാണ്. നമ്മുടെ എല്ലാം പ്രത്യാശയും നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തു എല്ലാവരെയും പേര് ചൊല്ലി വിളിക്കുകയും എല്ലാവരും ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നു വരികയും ചെയ്യും എന്നുള്ള ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇത് ഉറക്കമാണ് എന്നുള്ളത്, മരണം ഉറക്കമാണ് എന്നുള്ളത് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്ന പദം ഇതൊന്നുമല്ല. പിതാക്കന്മാരോട് ചേർന്നു എന്നോ അല്ലെങ്കിൽ ഉറക്കം എന്നുള്ള പദവുമല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്ന പദം വാങ്ങിപ്പോവുക എന്നാണ്. വാങ്ങിപ്പോവുക, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു ഇടത്തേക്കുള്ള വാങ്ങിപ്പോകാണ്. അപ്പോൾ അങ്ങനെ വേദപുസ്തകത്തിൽ ആരാധനാ പാരമ്പര്യത്തിലുമെല്ലാം ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് മരണം നാശത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നല്ല, മറിച്ച് ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകം ശക്തമായിട്ട് പറയുന്നു. ഇപ്പോൾ ഇവിടെ പൗലോസ് ലിഹായുടെ ലേഖനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ച് കാണും, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ നിങ്ങളുടെ പരേതരെ ഓർത്ത് ദുഃഖിക്കരുത് എന്നാണ് പറയുന്നത്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ നിങ്ങളുടെ പരേതരെ ഓർത്ത് ദുഃഖിക്കരുത്, കാരണം ഇത് ശ്രേഷ്ഠവും മനുഷ്യരുമായ ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ ഒരു പ്രത്യാശയോടുകൂടി ജീവിച്ച്, ആ പ്രത്യാശയോടുകൂടി കടന്നു പോകുന്ന ഈ കർത്തൃദാസിനെ യാത്രയയക്കുമ്പോഴും ആ പ്രത്യാശയോടുകൂടി നമുക്കും യാത്രയയക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കുമോ, നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായസോ നിന്ന് ഏറ്റുചൊല്ലണം. ജീവന്റെ മരണത്തിന്റെ മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവവുമായ മെശിഹാദമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയലായസോ, ഞാൻ അവരുടെ ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടം മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനാ മെശിഹാദമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേ ലായിസോ, എല്ലാവരുടെയും മരണഗതി കാലിൽ തുടങ്ങി തലവരേറ്റുന്നതിനിടയ്ക്ക് അവരുടെ മനസ്സനതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ അസമ്പൂർണമായ മനുഷ്യാവതാരത്തെ കൽപ്പിച്ച് ക്രമീകരിച്ചവനാ മെശിഹാദമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേ ലായിസോ, ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ അകൽ ക്രിസ്തുവിൻ്റെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ ദാസന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഊർജ്ജം എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പുറപ്പെടുക
കൊള്ളുകയും സകല പരിശുദ്ധന്മാരോടൊപ്പം നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാർഹമായി സ്തുതിക്കുകയും ചെയ്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം ക്രിയേലായി സോൻ എന്ന് ഏറ്റിയൊല്ലണം. പറക്കുമോ തന്റെ ദൈവീക കൽപ്പനയാലും കർത്തൃകത പ്രകാരവും ഈ സഹോദരനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കി ദൈവമേ തിരുസന്നതിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവൻ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ഓയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ അനയിച്ചു കൊള്ളണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ആമേൻ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും, സകല ഭരേതർക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പി. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിൻ പരവതി ഗൂഢം. എന്നേക്കും ശോഭോ നൽകിടുവിൻ ഓർക്കൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ. മിന്നലുടയോനാഗതനായിടും മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. മരണമായും സൃഷ്ടാവിന്ധുനിയാൽ മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. പ്രോപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും പർവതീസാദൻ അവകാശി വരിക. നമ്മുടെ രക്ഷയെ കെഴുന്നള്ളിയ നാഥൻ നമ്മുടെ ജീവൻ എഴുന്നള്ളും നൂനം. മൃതനാശകനെ പ്രാണപ്രദ ദേവ വന്ദനം ഈശോ രക്ഷാദായകനെ. ആവൽസ്ഥാനം നീങ്ങിയ നിന്നവുക ആനന്ദത്തിൻ തുറമുഖമാർന്നല്ലോ. ആവൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃശ്ലേവാ ബാലമതാകട്ടെ. ചെയ്യണമേ നിൻ കൃപയാൽ എന്നിൽ ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. സഭയും സുതരും പുത്രസുതരൂഹായേ സ്തുതിഗീതത്തോടുത്തു വണങ്ങിയിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമേ. ഉന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ നേരത്തും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യ മക്കൾക്ക് നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. ശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാമാർഗ ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹാവുത്തനാർഗ ദൈവമായ കർത്താവേ, ശ്രുഗാടുകൂടെ നിന്നെയും നിന്റെ സ്തുതിവലപ്പ് നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വൈശുവിനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ വലത്ത് ഭാഗത്തെ മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു, ശ്രുഗാടുകൂടെ യേശുമിശിഹാ, നീ മാത്രം എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും നീക്കും വാഴ്ത്തപ്പെട്ട നിത്യമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, സ്തുതിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു, സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെയും പിതാവുമായവനെ, നിനക്ക് മേഘപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്ക് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും പോഴ്ചയർച്ചയാകുന്നു. ആമീൻ. മൊറാനേഷും ഷിഹാ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുത് കർത്താവേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ, നിന്റെ വണ്ണത്തെ വന്ന് മയക്കപ്പെടുവാനായിട്ട് സ്നേഹം നിന്റെ സ്ഥാനത്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലാനേ നീ പരിശുദ്ധനാകുന്നു.
ശുശ്രൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ പിതാവേ. രാജ്യം വരണമേ, എന്റെ ഒരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പാപം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളും നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ശുദ്ധമുള്ള എന്നോർത്ത് പറയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തിലും ദൈവം തമ്പുരാണ് വിഷു കൊള്ളണമേ. ആമേൻ. ബാറിക്കുമോർ വന്ന പിതാവിന്റെ പ്രാർത്ഥന നാമേ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സായപ്രകാരം സുഹൃത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവ് കന്യക പറയാമെന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ഒന്തിയോസ്ത്രീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശു തിരക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചിടക്കപ്പെട്ട് മൂന്നാം ദിവസം തന്റെ പിതാവിന് വർദ്ധപാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും എടുക്കാൻ തന്റെ വലിയ മുഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും എല്ലാത്തിനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട പിതാവിനുത്രോണ വന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായാലും കാതോലിക്കും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ മോചനത്തിന് മാമോദീസ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും പരിവാറി ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറിക്കുമോർ മക്കളിലപ്പൻ കൃപ ചെയ്തത് പോലെ പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹാലയിലുയ്യാ പൂക്കുന്ന ഇത് വയലിൽ പൂച്ചെടി പോലെ ബാറയ്ക്കുമോ മനോലം വാദാമിൻ ഓലം വൽമിനാമി മരണമടഞ്ഞൊരു ദാസേന നിൻ ജീവാസുരം അതുണർത്തണമേ. കബറിനുധ്യാനത്തിൽ ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കബറുകളിൽ നിന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എങ്ങും കാർത്ത തന്നരുളിന്ന് മഹത്വം മുറിയോറാഹിൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പനേപ്പത്തിന്റെ ആക്കി അനുകൂലമാക്കണമേ. ഞങ്ങളുടെ മനുഷ്യരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും ആത്മാക്കളും ശരിയായിട്ട് നിലച്ചു പറയുമാറാകണമേ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. ദാമ്പത്യം പരിശുദ്രൂഹായുമായുള്ള അവയെ ബലഹീനങ്ങളും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സ്വർഗീയ ശിരഭണ്ഡാരത്തിന് മുമ്പ് കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. ആബോബ്രോ റുഹോക്കാദീശോഹോബുലുബാൻമീൻമേനയുടെ അനുവാദത്തോടെ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മഹത്വം വഹിച്ച ഈ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകിയ മാവിലിക്കര ഭദ്രാസനത്തിൻ്റെ അധിപൻ അഫേനിയ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപൊലിത്ത തിരുമനസ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഭക്തിയാദരവുകളും കുടുംബാംഗത്തിൻ്റെ പേരും ഈ ദേവാലയത്തിൻ്റെ പേരിലും തിരുപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു.
പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച ദേവാലയത്തിൻ്റെ മുൻ വികാരി ബഹുമാനപ്പെട്ട ടിജു എബ്രഹാം അച്ഛനോടും പ്രിയപ്പെട്ട തോമസ് ശമാശനോടും പ്രിയപ്പെട്ട പ്രധാന ശുശ്രൂഷൻ പി എസ് തോമസിനോടും പ്രിയപ്പെട്ട ജിബിനോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകിയ ഈ ദേവാലയത്തിൻ്റെ അഡ്വൈസറി ബോർഡംഗങ്ങൾ, സെൻറ്റ് ജോർജ് പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകരോടും മറ്റ് കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട എബി കുര്യാക്കോസ് അവരുടെ സാന്നിധ്യവും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് ഇപ്പോൾ ഒരുക്കപ്പെട്ടതായ കല്ലറയിലേക്ക് പ്രിയദാസൻ്റെ ഭൗതിക ശരീരം എടുക്കുകയും അവിടെ വച്ച സംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥന അവസാന ഭാഗം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യും. പ്രപഞ്ച
സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ജീവൻവ്രതനേവർക്കും നൽകുന്നു കബറുകളിൽ കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ അംഗീകരിക്കണമേ. ഞങ്ങളെ സഹായിക്കുന്നവർ ഞങ്ങൾ വാങ്ങിപ്പോയവർക്ക് ഭാഗവരികാരനും സത്യവിശ്വാസത്തോടെ നിന്നുള്ള ശരണത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസത്തോടും ദയനീയമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്കുന്നതുമായി എത്ര പ്രാർത്ഥിക്കുന്നതിനുമേ ശ്രീയാട ദാസനെ ദൈവം തന്നെ നിർമ്മലമായ തൃക്കങ്ങൾ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോടെ സന്തോഷപൂർണ്ണമായി നിർത്താനും ജീവനെ നൽകുമാറാകട്ടെ. സ്വർഗത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവിന് നൽകുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരമായി ശ്രദ്ധിക്കേണ്ടിയാലും ധൈര്യപ്പെടുത്തുക. മനുഷ്യരുടെ സംസ്കാരത്തിൽ നീതികരണം ബാധിക്കുകയും മൃദു നിലവരണ പിൻവലിക്കരുത്. എന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാളും വ്യാപകം കിട്ടുമെന്നാണ് ഇപ്പം ജനിച്ചത്. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും എടുപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്നത് സമയത്തും കർത്താവുമായ നിങ്ങൾക്ക് തുറന്നു ഐശ്വര്യപൂർണമായ ശ്രീമണ്ണാർ കർത്താവിനെ ആളുകൾക്ക് മറുപടിയായി ചെയ്യുകയും ചെയ്യും. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാർഭത്തിനൊന്ന് തന്നെ നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം ദോഷപ്രദമാശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങളുടെ സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരിഹരിയുടെയും തന്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന വിഷയാണ് ദാസന്റെ ഭാവം കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ തന്നെ വലുതുവാൻ ജോലിച്ച് നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ ഭാവം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്വാമിച്ചതേ സാറിന് തന്നെ എന്റെ വാസു ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവെന്ന് പറയാമില്ലേ. പകരം പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാസ്വീയ സഭയിൽ സ്വർഗീയ സഭയിൽ ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം തന്റെ ശരണത്തിന്റെ നിന്ദ്രാപിച്ചിരിക്കുന്ന ദാസനുമാരാധനുമായവരെ കൃപയോടെ ശുശ്രൂഷിക്കുമാറാകും നമ്മുടെ കൂട്ടത്തിന്റെ ദൈവത്തിന്റെ കരുണ ഒന്നും കേൾക്കാൻ ലോകം സ്വന്തമായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ സംസ്കാര ശുശ്രൂഷ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവുമായി ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി വാങ്ങിപ്പോരെയും താൻ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവരെയും നിങ്ങളുടെ കുറ്റവും കുറവുള്ളതുമായ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവരെയും അംഗീകരിക്കപ്പെട്ടവരെ മാറ്റി തീർക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് നിർണ്ണയിക്കും തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രതമ്പുരാന്റെ കൃപയും പരിശുദ്ധരൂഹയുടെ സംബന്ധം ആവാസവും താൽക്കാലികവും ക്ഷണികവുമായി ഈ ലോകജീവിതം അവസാനിപ്പിച്ച കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയദാസന്റെ ആത്മാവിനോടും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും അവിടെ കടന്നു വന്ന ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടും എന്റെ കരുണയും കൃപയും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. സംസ്കാര ശുശ്രൂഷ അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെയുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും കൂട്ടം കൂടി ഇവിടെ നിൽക്കരുത്, ഉടനെ തന്നെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ
സ്വർഗയാത്ര ചെയ്യുന്നു ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകെയരനാഴിക മാത്രം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോർത്തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു രാവിലെ